Welcome to a supplementary video by the English Juice Pod to the 10th Standard English Class Part 13 by Victor's. Victor's channel samprashanam cheytha 10th Standard English Class 13-aam bhagavumayi bandhappettu English Juice Pod orukkunna oru supplementary video ilekku ella vidyarthikalkkum hrudyamaya swagatham. Ee classil vidyarthikalkku nalgiyirunna assignment Lines Written in Early Spring ennu kavithayumayi bandhappettu ee classil vishadhikaricha ഏതാനും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എഴുതിയെടുക്കുക. അതോടൊപ്പം ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് 3 to 5 അവയ്ക്ക് ആൻസേഴ്സ് കണ്ടെത്തുക എന്നുള്ളതുമാണ്. ഈ വീഡിയോയിൽ ഈ ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും വിശദമായി വിശദീകരിക്കുന്നുണ്ട്. വീഡിയോ പോസ് ചെയ്ത് വിദ്യാർത്ഥികൾ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അവരുടെ നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്യുക. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ Lines Written in Early Spring എന്ന കവിതയുമായി ബന്ധപ്പെട്ട എല്ലാ ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ് ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ദെയർ ആൻസേഴ്സ് അപ്രീസിയേഷൻ ഓഫ് ദ പോയം ഇംഗ്ലീഷ് ജ്യൂസ് പോഡ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കണ്ട് ഈ കവിത കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ 1. വാട്ട് ഈസ് ദ റൈം സ്കീം ഓഫ് ദ പോയം? ഇത് നാം നേരത്തെ മനസ്സിലാക്കിയതാണ്. ആൻസർ A B A B എന്നുള്ളതാണ് ഈ കവിതയുടെ റൈം സ്കീം. ക്വസ്റ്റ്യൻ 2. വാട്ട് ഡസ് നേച്ചർ ഡു ആസ് എക്സ്പ്രസ്ഡ് ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ? കവിതയുടെ രണ്ടാം സ്റ്റാൻസ വായിക്കുമ്പോൾ പ്രകൃതി എന്തു ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്? ആൻസർ നേച്ചർ ലിങ്ക്ഡ് ഹ്യൂമൻ സോൾ ടു ഹെർ ഫെയർ വർക്ക്സ്. കവി പ്രകൃതിയെ ഒരു മനുഷ്യ സ്ത്രീയായി കണ്ടുകൊണ്ട് അവളുടെ നന്മകളിലേക്ക് പ്രകൃതി മനുഷ്യൻ്റെ ആത്മാവിനെ ബന്ധിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് മാൻ ആൻഡ് നേച്ചർ ആർ ഇൻസെപ്പറബിൾ, മനുഷ്യനും പ്രകൃതിയും വേർപെടുത്താനാകാത്ത വിധം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ 3. പിക്ക് ഔട്ട് ദി എക്സ്പ്രഷൻ വിച്ച് ടെൽസ് എസ് എബൌട്ട് ദ ഫീലിംഗ്സ് ഓഫ് പോയറ്റ്. കവിയുടെ മാനസിക വികാരം പ്രകടമാക്കുന്ന ഒരു എക്സ്പ്രഷൻ കണ്ടെത്തുക. കവിയുടെ ഏത് തരത്തിലുള്ള മാനസിക വികാരമാണ് പ്രകടമാകുന്നത്, അത് പ്രകടമാക്കുന്ന എക്സ്പ്രഷൻ, അതിനുവേണ്ടി ഉപയോഗിച്ച വാക്കുകൾ, പ്രയോഗങ്ങൾ ഏത് എന്നുള്ളത് ഈ സ്റ്റാൻസയിൽ നിന്ന് കണ്ടെത്തുക. ആൻസർ ദി എക്സ്പ്രഷൻ മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ഷോസ് ദാറ്റ് ദ പോയറ്റ് ഈസ് സാഡ്. മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട്, അതെൻ്റെ ഹൃദയത്തെ വല്ലാതെ ദുഃഖിപ്പിച്ചു, വേദനിപ്പിച്ചു എന്നുള്ള ആ എക്സ്പ്രഷൻ, അതാണ് കവി സാഡ്, ദുഃഖിതനാണെന്ന് കാണിക്കുന്ന പ്രയോഗം. ക്വസ്റ്റ്യൻ 4. വാട്ട് മെയ്ഡ് ഹിം സാഡ്? കവിയെ ദുഃഖിപ്പിച്ച കാര്യം എന്തായിരുന്നു? ആൻസർ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, ദാറ്റ് ഇസ് മാൻസ് ക്രൂവൽ ആക്ടിവിറ്റീസ് അഗൈൻസ്റ്റ് മാൻ ഇൻ നേച്ചർ മെയ്ഡ് ഹിം സാഡ്. കവിതയിൽ പറയുന്ന ഒരു പ്രയോഗം അല്ലെങ്കിൽ ഒരു വരിയാണിത്. മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മനുഷ്യൻ മനുഷ്യനോടും പ്രകൃതിയോടും ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾ, അതാണ് കവിയെ ദുഃഖിപ്പിച്ചത്. ക്വസ്റ്റ്യൻ 5. വാട്ട് ഡു ദി ടു ലൈൻസ് ടു ഹെർ ഫെയർവേക്സ് ഡിഡ് നേച്ചർ ലിങ്ക് ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ കൺവേ? ഈ രണ്ട് വരികൾ കൺവേ ചെയ്യുന്ന, പ്രകടമാക്കി തരുന്ന ആശയം എന്താണ്? ആൻസർ ദീസ് ലൈൻസ് കൺവേ വേർഡ്സ് വേഴ്സ് ഐഡിയോളജി ദാറ്റ് മാൻ ഇസ് പാർട്ട് ഓഫ് നേച്ചർ ആൻഡ് ഹി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഫാക്ട് ടു ബി ഹാപ്പി. വില്യം വേർഡ്സ് വർത്തിൻ്റെ ഒരു ഐഡിയോളജി, അദ്ദേഹത്തിൻ്റെ വിശ്വാസം, മാൻ ഇസ് പാർട്ട് ഓഫ് നേച്ചർ, മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണ്. ആ കാര്യം ഹി ഷുഡ് അണ്ടർസ്റ്റാൻഡ്, മനുഷ്യനത് മനസ്സിലാക്കണം, ടു ബി ഹാപ്പി, പ്രകൃതിയിൽ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ എന്നുള്ളതാണ് ഈ വരികൾ പ്രകടമാക്കുന്നത്. ക്വസ്റ്റ്യൻ 6. വാട്ട് കുഡ് ബി ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദിസ് പോയം? ഈ കവിതയ്ക്ക് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ടെങ്കിൽ അതെന്തായിരിക്കാം? ആൻസർ ദ ബ്ലഡ്ഷെഡ് ആൻഡ് മാസക്കേഴ്സ് കണക്റ്റഡ് വിത്ത് ദ ഫ്രഞ്ച് റെവല്യൂഷൻ മൈറ്റ് ഹാവ് പ്രോംപ്റ്റഡ് ദ പോയറ്റ് റൈറ്റ് ദീസ് ലൈൻസ്.
ദ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന ഈ കവിതയുടെ വരികൾ രചിക്കാൻ കവിയെ പ്രചോദിപ്പിച്ചത്, അതിന് പ്രേരിപ്പിച്ച കാര്യം ഫ്രഞ്ച് റവല്യൂഷനും അതുമായി ബന്ധപ്പെട്ട രക്തച്ചൊരിച്ചിലുകളും കൂട്ടക്കുരുതികളും ഒക്കെയായിരിക്കാം. ക്വസ്റ്റ്യൻ 7. ഫൈൻഡ് ഔട്ട് ഇൻസ്റ്റൻസസ് ഓഫ് അലിറ്ററേഷൻ ഇൻ ദ പോയം. അലിറ്ററേഷൻ്റെ ഉദാഹരണങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തുക. അലിറ്ററേഷൻ എന്നുള്ളത് വിദ്യാർത്ഥികൾക്കറിയാം. അലിറ്ററേഷൻ ഈസ് ദ റിപ്പീറ്റഡ് യൂസ് ഓഫ് ദ സെയിം കോൺസണൻ്റ് സൗണ്ട് ഓർ സൗണ്ട്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് സെവറൽ വേർഡ്സ് ഇൻ എ ലൈൻ. ഒരു വരിയിൽ തുടരെ വരുന്ന വാക്കുകളുടെ ബിഗിനിങ്ങിൽ, തുടക്കത്തിൽ ആവർത്തിച്ചു വരുന്ന കോൺസണൻ്റ് സൗണ്ടുകൾ, അങ്ങനെയുള്ള സൗണ്ടുകളുടെ ആവർത്തിച്ചുള്ള ഉപയോഗമാണ് അലിറ്ററേഷൻ. ഫോർ എക്സാമ്പിൾ, മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ എന്ന വരിയിൽ മ സൗണ്ടുകൾ ആവർത്തിക്കുന്നു. അതുപോലെ മറ്റുദാഹരണങ്ങൾ, ദാറ്റ് ദ വാസ് പ്ലഷർ ദ എന്നുള്ള ആ വരിയിൽ ദ സൗണ്ടുകൾ ആവർത്തിച്ചിരിക്കുന്നു. അതുപോലെ അപൂർവമായിട്ടാണെങ്കിലും, ആൻഡ് ഇറ്റ് ഈസ് മൈ ഫെയ്ത്ത് ദാറ്റ് എവറി ഫ്ലവർ എന്നുള്ള ആ വരിയിൽ ഫെയ്ത്ത് എന്നുള്ള ആ വാക്കിൽ ഫ് സൗണ്ടും ഫ്ലവർ എന്നിടത്ത് ഫ് സൗണ്ടും ആവർത്തിച്ചിരിക്കുന്നു. അതുപോലെ മറ്റൊരു ഉദാഹരണം, ബട്ട് ദ ലീസ്റ്റ് മോഷൻ വിച്ച് ദ മെയ്ഡ്, ഇവിടെ മ സൗണ്ടുകൾ ആവർത്തിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് ഈ കവിതയിൽ വരുന്ന അലിറ്ററേഷൻ എന്നുള്ള ഫിഗർ ഓഫ് സ്പീച്ചിന് ഉദാഹരണങ്ങൾ. Question 8. What does the poet say about each flower? ഓരോ പൂവിനെ കുറിച്ചും കവി എന്താണ് പറയുന്നത്? Answer. Every flower enjoys the air it breathes. ഓരോ പൂവും ശ്വാസമെടുക്കുന്നത് ആസ്വദിച്ചു തന്നെ. ആസ്വദിച്ച് ഓരോ പൂവും ശ്വാസമെടുക്കുന്നു എന്നാണ് കവി പറയുന്നത്. Question 9. Why does the poet use words like trails and breathes? Trails and breathes എന്നീ വാക്കുകൾ കവി ഉപയോഗിച്ചിരിക്കുന്നു. ഇത് രണ്ടും ആക്ഷൻസ് ആണ്, പ്രത്യേകിച്ച് മനുഷ്യരൊക്കെ ചെയ്യുന്നത് പോലുള്ള പ്രവർത്തനങ്ങൾ. ഇത്തരം വാക്കുകൾ എന്തുകൊണ്ടായിരിക്കും കവി ഉപയോഗിച്ചത്? ആൻസർ. ദ പോയറ്റ് വാണ്ട്സ് ടു പ്രസൻറ്റ് നേച്ചർ ആസ് എ ലിവിങ് മെക്കാനിസം. പ്രകൃതിയെ ഒരു ജീവൻ്റെ മെക്കാനിസം, ജീവൻ നിലനിൽക്കുന്ന, ജീവൻ തുടിക്കുന്ന ഒന്നായിട്ട് അവതരിപ്പിക്കാനാണ് കവി ആഗ്രഹിക്കുന്നത്. എവറി പ്ലാന്റ് ആൻഡ് എവറി ഫ്ലവർ എൻജോയ്സ് ലിവിങ് ഇൻ നേച്ചർ. പ്രകൃതിയിലെ ഓരോ ചെടിയും പൂവും പ്രകൃതിയിൽ ജീവിക്കുന്നത് വളരെയധികം ആസ്വദിക്കുന്നു എന്നുള്ളതും കവിക്ക് പ്രകടമാക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ട്രെയിൽസ്, ബ്രീത്സ് തുടങ്ങിയ പദങ്ങൾ ഉപയോഗിച്ചത്. ക്വസ്റ്റ്യൻ 10. പിക്ക് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് പെർസോണിഫിക്കേഷൻ ഫ്രം ദ തേർഡ് സ്റ്റാൻസ. കവിതയുടെ മൂന്നാം സ്റ്റാൻസയിൽ നിന്ന് പെർസോണിഫിക്കേഷൻ എന്ന പോയറ്റിക് ഡിവൈസിന് ഒരു ഉദാഹരണം കണ്ടെത്തുക. പെർസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഹ്യൂമൻ ക്വാളിറ്റീസ് ആർ ഗിവൺ ടു ഇനാനിമേറ്റ് തിങ്സ്. ജീവനില്ലാത്ത വസ്തുക്കൾക്ക് മനുഷ്യൻ്റെ ഗുണങ്ങൾ കൽപ്പിച്ചു നൽകുക, മനുഷ്യനെ പോലെ പ്രവർത്തിക്കുന്നതായിട്ട് സങ്കല്പിച്ച് പറയുക. എക്സാമ്പിൾ, എവറി ഫ്ലവർ എൻജോയ്സ് ദി എയർ ഇറ്റ് ബ്രീത്സ്. ഈ കവിതാ വരി പെർസോണിഫിക്കേഷൻ്റെ നല്ലൊരു ഉദാഹരണമാണ്. ഓരോ പൂവും ശ്വാസമെടുക്കുന്നത് ആസ്വദിച്ചു തന്നെ. പൂവ് ശ്വസിക്കുന്നു എന്നുള്ളത് പെർസോണിഫിക്കേഷൻ്റെ ഒരു ഉദാഹരണമാണ്. ക്വസ്റ്റ്യൻ 11. വാട്ട് ഡിഡ് ദ ബേർഡ്സ് അറൗണ്ട് ദ പോയിന്റ് ഡു. കവിക്ക് ചുറ്റുമുണ്ടായിരുന്ന പക്ഷികൾ എന്താണ് ചെയ്തത്? ആൻസർ. ദ ബേർഡ്സ് ഹോപ്ഡ് ആൻഡ് പ്ലേറ്റ്. പക്ഷികൾ തുള്ളിച്ചാടി കളിച്ചു. ക്വസ്റ്റ്യൻ 12. പിക്ക് ഔട്ട് ദ ലൈൻസ് വിച്ച് സ്റ്റേറ്റ് ദാറ്റ് ഈവൻ ദ സ്മോളസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ നേച്ചർ ഗിവ്സ് ദ പോയറ്റ് ഹാപ്പിനെസ്. പ്രകൃതിയിലെ ചെറു ചലനങ്ങൾ പോലും കവിക്ക് സന്തോഷം നൽകിയിരുന്നു എന്ന് കാണിക്കുന്ന വരികൾ കണ്ടെത്തുക. ആൻസർ. But the least motion which they made, it seemed a thrill of pleasure. ഈ വരികളാണ് പ്രകൃതിയിലെ, അല്ലെങ്കിൽ പക്ഷികളുണ്ടാക്കിയ ചെറു ചലനങ്ങൾ പോലും thrill of pleasure, ആഹ്ലാദത്തിൻ്റെ പ്രകടനമായിരുന്നു എന്ന് കവിക്ക് തോന്നിപ്പിച്ചത്. ക്വസ്റ്റ്യൻ 13. What does the poet see everywhere in nature?
പ്രകൃതിയിൽ എല്ലായിടത്തും കവി കാണുന്നത് എന്താണ്? ആൻസർ: ഹി സീസ് പ്ലെഷർ എവറിവെയർ ഇൻ നേച്ചർ. പ്രകൃതിയിൽ എല്ലായിടത്തും പ്ലെഷർ, ഹാപ്പിനെസ്, സന്തോഷമാണ് കവിക്ക് കാണാൻ കഴിയുന്നത്. ക്വസ്റ്റ്യൻ 14. വിച്ച് ലൈൻസ് ഓഫ് ദ പോയം റിവീൽ ദ ടോൺ ആൻഡ് മെസ്സേജ് ഓഫ് ദ പോയം. ഈ കവിതയുടെ മെസ്സേജും ടോണും പ്രകടമാക്കുന്ന വരികൾ ഏതൊക്കെയാണ്? ആൻസർ: ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ് വെൻ പ്ലസൻറ്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ്. ഈ രണ്ട് വരികൾ, കവിതയുടെ ഓപ്പണിംഗ് സ്റ്റാൻസയിൽ തന്നെ നൽകിയിരിക്കുന്ന ഈ വരികളാണ് കവിതയുടെ മെസ്സേജ് പ്രകടമാക്കുന്നത്. അഥവാ ഈ കവിതയുടെ സെൻട്രൽ തീം അടങ്ങിയിരിക്കുന്നതും ഈ വരികളിലാണ്. ദ പോയറ്റ് വാസ് ഹാപ്പി ടു ഹിയർ ആൻഡ് സീ ദ സ്വീറ്റ് സൗണ്ട്സ് ആൻഡ് ദ ബ്യൂട്ടിഫുൾ സൈറ്റ്സ് ഇൻ നേച്ചർ. പ്രകൃതിയിലെ മനോഹരമായ കാഴ്ചകൾ കാണാനും അതുപോലെ തന്നെ മനോഹരമായ സംഗീതം കേൾക്കാനും കവിക്ക് സന്തോഷമാണ്. ഇത് കേൾക്കുമ്പോഴും കാണുമ്പോഴും കവി വല്ലാതെ സന്തോഷിക്കുന്നു. ബട്ട് ഹി ഫെൽറ്റ് സാഡ് വെൻ ഹി തോട്ട് ഓഫ് മാൻസ് ക്രൂവൽറ്റീസ് അഗൈൻസ്റ്റ് മാൻ ആൻഡ് നേച്ചർ. എന്നാൽ മനുഷ്യനോടും പ്രകൃതിയോടും ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾ ഓർത്ത് അദ്ദേഹം ദുഃഖിക്കുകയും ചെയ്യുന്നു. നൗ എ ഫ്യൂ ക്വസ്റ്റ്യൻസ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക്. ക്വസ്റ്റ്യൻ 3 ഗിവൺ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്: ഹൗ ഡസ് ദ പോയറ്റ് അസോസിയേറ്റ് ഹിംസെൽഫ് വിത്ത് നേച്ചർ. കവി എങ്ങനെയാണ് അദ്ദേഹത്തെ തന്നെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കുന്നത്? ആൻസർ: ദ പോയറ്റ് ബിലീവ്സ് ദാറ്റ് ഹ്യൂമൻ സോൾ ആൻഡ് നേച്ചർ ആർ സ്ട്രോങ്ലി അസോസിയേറ്റഡ്. പ്രകൃതിയും മനുഷ്യൻ്റെ ആത്മാവും തമ്മിൽ ശക്തമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് കവി വിശ്വസിക്കുന്നത്. അത് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് കവിതാ വരിയിൽ അദ്ദേഹം പറയുന്നു: നേച്ചർ ലിങ്ക്ഡ് ഹ്യൂമൻ സോൾ ടു ഹെർ ഫെയർ വർക്ക്സ്. പ്രകൃതിയെ ഒരു മനുഷ്യ സ്ത്രീയായി ഉപമിച്ചുകൊണ്ട് അവളുടെ നന്മകളിലേക്ക്, അതായത് പ്രകൃതിയുടെ നന്മകളിലേക്ക് മനുഷ്യൻ്റെ ആത്മാവിനെ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ വിശദമാക്കുന്നത്. ക്വസ്റ്റ്യൻ 4. ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. വാട്ട് ഡു ദീസ് ലൈൻസ് കൺവേ. ഈ വരികൾ എന്താശയമാണ് പ്രകടമാക്കുന്നത്? ദീസ് ലൈൻസ് കൺവേ ദ ഫാക്ട് ദാറ്റ് മാൻസ് ക്രൂവൽറ്റീസ് അഗൈൻസ്റ്റ് മാൻ ആൻഡ് നേച്ചർ മേക്ക് ഹിം സാഡ്. മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന ക്രൂരതകളും അതോടൊപ്പം പ്രകൃതിക്ക് എതിരായി ചെയ്യുന്ന ക്രൂരകൃത്യങ്ങളും കവിയെ വല്ലാതെ വേദനിപ്പിക്കുന്നു എന്നതാണ് ഈ വരികളിലൂടെ പ്രകടമാക്കുന്നത്. ക്വസ്റ്റ്യൻ 5. വാട്ട് മേക്സ് ദ പോയറ്റ് തിങ്ക് ദാറ്റ് എവറി ഫ്ലവർ എൻജോയ്സ് ഇറ്റ്സ് എക്സിസ്റ്റൻസ്. പ്രകൃതിയിൽ ഓരോ പൂവും നിലനിൽക്കുന്നത് ആസ്വദിച്ചു തന്നെ എന്ന് കവി പറയാനുള്ള കാരണമെന്ത്? ആൻസർ: ദ പോയറ്റ് സീസ് ഇൻ ദ ഗ്രോ എവറി പ്ലാന്റ് ആൻഡ് എവറി ഫ്ലവർ എക്സിസ്റ്റ്സ് ഇൻ പെർഫെക്റ്റ് ഹാർമണി. കവി ഇരുന്നിരുന്ന ആ ഗ്രോവിലെ ഓരോ ചെടിയും പൂവും വളരെ പെർഫെക്റ്റ് ഹാർമണി, പരസ്പര സൗഹാർദ്ദത്തിൽ, ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു കോ എക്സിസ്റ്റൻസ്, സഹവർത്തിത്വത്തിലാണ് കഴിഞ്ഞിരുന്നത്, നിലനിന്നിരുന്നത്. ദി സൈറ്റ് ഓഫ് ഹാർമോണിയസ് കോ എക്സിസ്റ്റൻസ്, ഈ പരസ്പര സൗഹാർദ്ദത്തിലുള്ള നിലനിൽപ്പ്, ആ കാഴ്ച മേക്സ് ദ പോയറ്റ് തിങ്ക് ദാറ്റ് എവറി ഫ്ലവർ എൻജോയ്സ് ഇറ്റ്സ് എക്സിസ്റ്റൻസ്. ഓരോ ചെടിയും പൂവും നിലനിൽക്കുന്നത് ആസ്വദിച്ചു തന്നെ എന്ന് കവിയെ ബോധ്യപ്പെടുത്തുന്നു. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന കവിതയുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോയിൽ ഇതുവരെ വിശദീകരിച്ച ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, മറ്റ് പോയറ്റിക് ഡിവൈസസ്, തീം ഓഫ് ദ പോയം എല്ലാം വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഈ തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് ജ്യൂസ് പോഡ് എജു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.